നമസ്കാരം മലയാളി വാർത്ത അനാലിസിസിലേക്ക് സ്വാഗതം സുരേഷ് ഗോപിയെയും മെട്രോ ശ്രീധരനെയും കേന്ദ്രമന്ത്രിസഭയിൽ എത്തിച്ചാൽ ഒന്നും നരേന്ദ്രമോദി രക്ഷപ്പെട്ടില്ല അനിൽ ആന്റണിയെ ന്യൂനപക്ഷ ന്യൂനപക്ഷമോർച്ചയുടെ മുൻനിരയിൽ എത്തിക്കാനുള്ള നീക്കം ചെറിയ ചലനം പോലും ഉണ്ടാക്കിയില്ല അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം പോകുമോ എന്ന ആശങ്കയിലും ഭീതിയിലുമാണ് മോദിയും ബി മണിപ്പൂർ കലാപവും ഏകീകൃത സിവിൽ കോർട്ടും ഉൾപ്പെടെ ഒട്ടേറെ തിരിച്ചടികൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് മോദിക്ക് സൂചന ലഭിച്ച പശ്ചാത്തലത്തിലാണ് മോദി കഴിഞ്ഞ ദിവസം വിശ്വസ്തരുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയത് നവംബറിൽ നിയമസഭാ മധ്യപ്രദേശിൽ മധ്യപ്രദേശിൽ മാത്രമല്ല ഛത്തീസ്ഗഡ് രാജസ്ഥാൻ തെലങ്കാന മിസോറാം സംസ്ഥാനങ്ങളിൽ മോദിക്കും ബി ജെ പിക്കും അനുകൂലമാവില്ല വിജയമെന്നിരിക്കെയാണ് അടുത്ത മേയിൽ ലോകസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമാകുന്നത് കർണാടകത്തിലെ ബി ജെ പിയുടെ തോൽവിക്ക് പിന്നാലെ ഈ വർഷം തന്നെ നടക്കാനിരിക്കുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ ബി ജെ പിക്ക് നിർണായകമാകും ദേശീയ തലത്തിൽ ബിജെപിക്കെതിരെ ഉയരുന്ന പ്രതിപക്ഷ സഖ്യ നീക്കം മോദിക്ക് ആശങ്കയുണ്ട് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും അടക്കം പതിനാല് പ്രതിപക്ഷ കക്ഷികളാണ് ബീഹാറിലെ പാറ്റ്നയിൽ വെച്ച് നടന്ന പ്രതിപക്ഷ യോഗത്തിൽ ആവിഷ്കരിച്ച കരുനീക്കങ്ങൾ ബി ജെ പിക്ക് ഭീഷണി തന്നെയാണ് ജനവിധിയിൽ തിരിച്ചടികൾക്ക് കാലം എന്ന വ്യക്തമായ സൂചനയുടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം മോദി അമിത്ഷായെയും ജെ പി നദ്ദയും സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി ബി എൽ സന്തോഷിനെയും വിളിച്ചുകൂട്ടി രഹസ്യ ചർച്ചകൾ നടത്തിയത് അടുത്ത തിങ്കളാഴ്ച കേന്ദ്ര മന്ത്രിസഭ പുനർ നിലവിലെ മന്ത്രിമാരിൽ ഈ പ്രാഗഭ്യം തെളിയിക്കാത്തവരെ മാറ്റാനുമാണ് മോദിയുടെ തീരുമാനം മന്ത്രിസഭയിലെ ഏതാനും പ്രമുഖരെ ചുമതലയിൽ നിന്ന് മാറ്റി ലോകസഭാ തെരഞ്ഞെടുപ്പിൽ കളം ഒരുക്കുന്നതിൽ പദ്ധതി തയ്യാറാക്കുന്ന ചുമതലയിലേക്ക് വിന്യസിക്കാനും നീക്കമുണ്ട് അതേസമയം മഹാരാഷ്ട്ര പിടിക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായി ശിവസേന ഏക്നാഥ് ഷിൻഡെയുടെ വിഭാഗത്തിനും മന്ത്രിസ്ഥാനം നൽകിയേക്കും ദക്ഷിണേന്ത്യ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നേട്ടമുണ്ടാകാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നതിലെ ആലോചനയ്ക്കൊടുവിലാണ് തൃശൂർ പാലക്കാട് സിറ്റികളിൽ ഉന്നമിടാനുള്ള ആലോചന ഇതിനെ തുടർന്നാണ് സുരേഷ് ഗോപിയെയും മെട്രോ ശ്രീധരനെയും മന്ത്രിമാരാക്കാനുള്ള നീക്കങ്ങൾ ആവിഷ്കരിച്ചിരിക്കുന്നത് ഇതിനൊപ്പം ജൂലൈ പതിനഞ്ചിന് പാർലമെന്റിന്റെ മൺസൂൺ കാല സമ്മേളനം വരാനിരിക്കെ ശക്തമായ പ്രതിപക്ഷ നീക്കത്തെ മോദിക്ക് നേരിടേണ്ടി വരും ഒറീസയിലെ ട്രെയിൻ ദുരന്തം റെയിൽവേ വകുപ്പിന് മാനക്കേരുണ്ടാക്കി മന്ത്രിസഭയ്ക്കെതിരെ വ്യാപകമായ വിമർശനങ്ങളാണ് ഏറെ സംസ്ഥാനങ്ങളിൽ നിന്നും ഉയരുന്നത് ന്യൂനപക്ഷ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ബി ജെ പി വൻ പരാജയമാണെന്ന ആക്ഷേപം വിദേശ മാധ്യമങ്ങളിലും വാർത്തയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈയിലാണ് കേന്ദ്ര മന്ത്രിസഭ അവസാനമായി പുനർ അന്നത്തെ പുനർസംഘടനയിൽ പന്ത്രണ്ട് പേരെ ഒഴിവാക്കിയും പതിനേഴ് പേരെ പുതുതായി ഉൾപ്പെടുത്തിയും ചെയ്തിരുന്നു രവിശങ്കർ പ്രസാദ് ഹർഷ് പ്രകാശ് ജാവ്ദേക്കർ സന്തോഷ് ഗാങ്വാർ എന്നിവരെ അന്ന് മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു പകരം മുൻ കോൺഗ്രസ് നേതാവ് ജ്യോതിരാദിത്യ സിന്ധ്യ നാരായണൻ റാണ സർബന്ദ സൊനാബൾ അശ്വിനി വൈഷ്ണവ് തുടങ്ങിയവരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു നിലവിൽ മോദി മന്ത്രിസഭയിൽ അൻപത്തിയെട്ട് മന്ത്രിമാരാണ് തൊണ്ണൂറ്റിമൂന്ന് വകുപ്പുകളുടെ ചുമതല വഹിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ആലോചനകളും തന്ത്രങ്ങളും ബി ജെ പി മെരഞ്ഞു തുടങ്ങിക്കഴിഞ്ഞു ഇതിനു മുന്നോടിയായി ദേശീയ തലത്തിൽ നടത്തിയ വിലയിരുത്തലിൽ ഭരണത്തിൽ തിരിച്ചു വരികയെന്നത് അത്രയേറെ എളുപ്പമാവില്ല എന്നാണ് അഭിപ്രായം ഉയരുന്നത് കേരളം കർണാടക തമിഴ്നാട് ഉൾപ്പെടെ ആറ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ പ്രതീക്ഷയില്ല ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര ഉത്തരാഞ്ചൽ ബീഹാർ ഗുജറാത്ത് സംസ്ഥാനങ്ങളിൽ മാത്രമാണ് കാര്യമായ നേട്ടം ലഭിക്കുക വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും ബംഗാളിലും പാർട്ടിക്ക് കടുത്ത തിരിച്ചടി ഉണ്ടാകുമെന്നാണ് നിലവിലെ സൂചനകൾ രാഹുൽ ഗാന്ധിയുടെ ലോകസഭാംഗത്വം നഷ്ടമായതുൾപ്പെടെ സംഭവങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് തിരിച്ചടിയായിട്ടുണ്ട് മധ്യപ്രദേശ് രാജസ്ഥാൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പി കാര്യമായ നഷ്ടമുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ നരേന്ദ്രമോദി ദേശീയ അന്തർദേശീയ തലത്തിൽ തിളങ്ങുമ്പോഴും ഇന്ത്യയുടെ ഗ്രാമീണ മേഖലകളുടെ പിന്നോക്കാവസ്ഥയ്ക്ക് മറ്റൊന്നുമില്ല നഗരങ്ങളിൽ ഗതാഗത രംഗത്തൊഴുകെ അകാര്യമായ മുന്നേറ്റം സൃഷ്ടിക്കാൻ സാധിക്കുന്നുമില്ല രാജ്യത്തെ കാർഷിക മേഖലയുടെ തകർച്ചയും കർഷകരുടെ ദുരന്തങ്ങളും ഓരോ കാലത്തും വർദ്ധിച്ചു വരികയാണ് ഇതിനൊപ്പമാണ് ബി ജെ പി ദുർബലമാക്കി ബംഗാൾ ഹരിയാന ഡൽഹി തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ പ്രാദേശിക പാർട്ടികളുടെ മുന്നേറ്റം കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ അപ്രതീക്ഷിത വിജയവും ബി പ്രതീക്ഷകൾക്ക് അപ്രതീക്ഷിത തിരിച്ചടിയായി മാറുകയും ചെയ്തു